എൻ്റെ പേര് ബ്ലേസ്, ഞാൻ വാട്ടർ ക്വാളിറ്റി അനലിസ്റ്റാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, നമുക്ക് ശക്തമായ മഴ കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉരുൾപൊട്ടലുണ്ട്, മലവെള്ള പാച്ചിലുകളുണ്ട്, അതൊക്കെ മൂലം നമ്മുടെ കിണറുകൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നമ്മൾ ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ കിണറ് നോക്കിയാൽ മനസ്സിലാവും ഒരു ബ്രൗൺ കളർ, വൈറ്റ് കളർ, രൂക്ഷ ഗന്ധം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് എങ്ങനെ നമ്മുടെ വെള്ളം കുടിക്കാൻ യോഗ്യമാക്കാം എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേഗം വീഡിയോയിലേക്ക് കടക്കുകയാണ്, കാരണം അത്രയധികം പ്രശ്നം പലരും എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഈ വീഡിയോ നൽകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവലിനോട് ചേർന്ന് നമ്മുടെ കിണറിലെ വെള്ളം കാണും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് കുഴിയിൽ നിന്നുള്ള വെള്ളം, സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വെള്ളം എല്ലാം തന്നെ ഒലിച്ചു കളഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് ലെവലും വാട്ടർ ലെവലും കൂടി ഒപ്പം തന്നെ നമ്മുടെ സൈഡിൽ കിണറിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ കിണറിൻ്റെ സുരക്ഷാ ഭിത്തിക്ക് ഓട്ടകൾ ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ വെള്ളം ഒലിച്ച് ശക്തമായി ഒലിച്ചിറങ്ങി, അതായത് മണ്ണൊരു ഫിൽട്ടർ ബെഡ് പോലെ ആക്ട് ചെയ്യാതെ ഈ കണ്ടാമിനേഷൻ ആയിട്ടുള്ള വെള്ളങ്ങളെല്ലാം കൂടി കിണറ്റിലേക്ക് ഒലിച്ചിറങ്ങും. ആ സമയത്ത് ആ വെള്ളം കൺസ്യൂം ചെയ്യുന്നത്, കുടിക്കുന്നത് ഹൈ റിസ്ക് ആണ്. അതുകൊണ്ടാണ് നമുക്ക് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ, പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങൾ പറന്നു പിടിക്കാനുള്ള പ്രധാന കാരണം മണ്ണൊരു ഫിൽട്ടർ ബെഡ് പോലെ ആക്ട് ചെയ്യാതെ ഈ മലിനജലം കിണറിലേക്ക് എത്തുന്നതാണ്. കിണർ ഇങ്ങനെ ഗ്രൗണ്ട് ലെവലോടൊപ്പമായി കളർ ചേഞ്ച് മാറ്റം വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഉടനെ തന്നെ നമ്മൾ കിണറ് ക്ലോറിനേഷൻ ചെയ്യണം. അതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടും ഏറ്റവും ചീപ്പായിട്ടും ചെയ്യാൻ പറ്റും, ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. 1000 ലിറ്ററിന് 2.5 ഗ്രാം എന്നാണ് നമ്മുടെ ക്ലോറിനേഷനിൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ അളവ്. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ബാക്ടീരിയകളുടെ കൗണ്ട്, കണ്ടാമിനേഷൻ്റെ ആയിട്ടുള്ള ബാക്ടീരിയകളുടെ കൗണ്ട് ഹെവി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലോറിനേഷൻ സൂപ്പർ ക്ലോറിനേഷൻ ആക്കി മാറ്റണം. അതായത് 1000 ലിറ്ററിലേക്ക് 5 ഗ്രാം വെച്ച് ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യണം. ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്താലും നമ്മൾ എക്സ്ട്രാ ഒരു സേഫ്റ്റിയും കൂടി നമ്മൾ ചെയ്യണം. കാരണം ഈ ബ്ലീച്ചിങ് പൗഡർ വെള്ളം ഒരുപാട് ടർബിഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, അതായത് വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ടർബിഡ് എന്നാണ് പറയുക, ടർബിഡിറ്റി ഉള്ള വെള്ളം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ടർബിഡിറ്റി ഉള്ള വെള്ളം, അല്ലെങ്കിൽ കലക്കമുള്ള വെള്ളത്തിൽ നമ്മൾ ഈ ക്ലോറിനേഷൻ പൂർണ്ണമായിട്ട് എഫക്റ്റീവ് ആവില്ല. ആ സമയത്ത് നമ്മൾ വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ കുടിക്കാനും ഭക്ഷണം വയ്ക്കാനും ഉപയോഗിക്കുന്ന വെള്ളം ഒരു നല്ല കോട്ടൻ്റെ തുണിയെടുത്ത് 4 ആക്കി മടക്കി അതിലോട്ട് വെള്ളം ഒഴിക്കുക. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഈ കലക്കം, ഈ ടർബിഡിറ്റി ഒരു പരിധി വരെ നമ്മുടെ ആ തുണിയുടെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ആ 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ 3 മിനിറ്റ് നേരം തള വന്നതിന് ശേഷം മാത്രം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുക. അതായത് നമ്മൾ ക്ലോറിനേഷൻ കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ തിളപ്പിച്ചത് കൊണ്ട് മാത്രമോ ആയിട്ടുള്ള വെള്ളം ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇതാണ് നമ്മൾ ബ്രഷിങ്ങിനും കുളിക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വെള്ളം ഉള്ളിലോട്ട് പോകും, ഈ കണ്ടാമിനേഷൻ ആയിട്ടുള്ള വെള്ളം ഉള്ളിലോട്ട് പോകും. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ക്ലോറിനേഷൻ ചെയ്യുക, അതിനുശേഷം നമ്മുടെ വെള്ളം ഒരു വൈറ്റ് നല്ല ക്വാളിറ്റിയുള്ള തുണി കൊണ്ട് അരിച്ച് 4 ആക്കി മടക്കി അരിച്ച് ആ അരിച്ച വെള്ളം തിളപ്പിച്ചിട്ട് വേണം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യം എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പേര് വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുണ്ട്, ചുറ്റും വെള്ളം ഇഷ്ടപ്രകാരമുണ്ട്, പക്ഷെ അതെങ്ങനെ കുടിക്കാൻ യോഗ്യമാക്കുമെന്ന് അറിയാതിരിക്കുന്നവർക്കുണ്ട്. അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക.